നമുക്കിന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. പുളിശ്ശേരിക്കകത്ത് ഞാൻ ഇന്ന് ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ലൂസാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ലൂസാക്കി അത് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇവിടെ കട്ടിയുള്ള പുളിശ്ശേരിയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങൾ തൈര്, വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്, ഇത് ചതച്ച് വേണം ഇടാണ്. പച്ചമുളക് കണ്ടിച്ച് കീറിയതാണ്. നമുക്ക് വറ്റൽ മുളക്, കരിയാപ്പില പിച്ചിയെടുത്തതാണിത്. ഇതെല്ലാം ഞാനിങ്ങനെ ചെറുതാക്കണം, എല്ലാവരും കളയുന്നുണ്ട്, എല്ലാം ചെറുതാക്കും. പിന്നെ സാവാളയോ കൊച്ചുള്ളി എന്ത് വേണമെങ്കിലും എടുക്കാം. കടുക്, ഉലുവാപ്പൊടി, ഇതിന് മെയിനായിട്ട് വരുന്ന ഉലുവാപ്പൊടിയാണ്. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. നമുക്കിന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും. ഉണ്ടാക്കിയിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുക്, ആദ്യം നമ്മൾ കടുക് അങ്ങ് കൂട്ടിക്കുകയാണ്. കടുക് കൂട്ടിച്ച് കഴിയുമ്പോൾ ആ തീ നമ്മൾ കുറച്ചിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് നമ്മൾ അങ്ങോട്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ കൂടുണ്ടല്ലോ, നമ്മൾ ആ കൂട്ട് അന്നേരം തന്നെ നമ്മൾ ആ സാവാളയിൽ കണ്ടത് അതിനകത്തേക്ക് മൂപ്പിച്ചെടുക്കും. നമ്മൾ സെപ്പറേറ്റ് എടുക്കാതെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടത് മൂപ്പിച്ചെടുക്കും. അന്നേരം നമുക്ക് മൂപ്പിക്കാൻ ഒരു ഇത്തിരി കൂട്ടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകിച്ച് ഞാൻ ചതക്കായിട്ടാണ് അപ്പം കട്ട് ചെയ്തല്ല. ഇങ്ങനെ അങ്ങോട്ടായി റെഡിയായി വരുമ്പോഴുണ്ടല്ലോ, ഇത് മൂത്ത് വരട്ട്. നമുക്ക് അതൊരു ദിവസം കാണാം. നല്ല നമ്മുടെ പകുതി മൂപ്പാകുമ്പോൾ, ഇത് പകുതി മൂപ്പല്ല, ഒരു മഞ്ഞ കളർ ബ്രൗൺ കളറാകുമ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും, മുളക് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ടു ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി അവന് അങ്ങോട്ട് ഇടും. മഞ്ഞപ്പൊടി എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് ഇടും. മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് ലാസ്റ്റിലെ ഉലുവ നമ്മൾ എടുക്കുന്നു കേട്ടോ. ഈ മഞ്ഞപ്പൊടി ഒന്ന് നോക്കും, മഞ്ഞ കളർ എങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ശകലം കൂടെ കളർ വേണ്ടി വന്ന കളറിടാം. ഇതിപ്പോൾ മഞ്ഞൾ അങ്ങോട്ട്, ആ മണം അങ്ങോട്ട് അടിക്കും മഞ്ഞളിൽ. ആ സമയത്തുള്ള ഈ തൈര് അങ്ങോട്ട് ഒഴിക്കണം. പുളിശ്ശേരി നമുക്ക് ലാസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഇത് പുളിശ്ശേരി ചൂടാക്കരുത്. അധികം ചൂടാക്കാതെ നമ്മുടെ കൈയുടെ പുറമുണ്ടല്ലോ, കൈയുടെ പുറത്ത് തണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ, തണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് കാണും. ആ ചൂട് സമയത്ത് അങ്ങ് ഓഫ് ആക്കിയത് കാരണം പുളിശ്ശേരി ചൂടാക്കിയാൽ ഇത് ഇതായി പോകും, കട്ടിയായി പോകും. അപ്പം പുളിശ്ശേരി ചൂടാക്കാതെ ആ കൈയുടെ പുറത്തോട്ട് തണ്ടിങ്ങനെ ഒന്ന് ഒഴിച്ച്, ആ ചൂടുണ്ടെങ്കിൽ മാത്രം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡിയായി.